നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ ഓട്ടോ കാഡ് ഉപയോഗിക്കാറുണ്ട്. അതായത് പ്ലാൻ വരയ്ക്കുന്നതിനും മറ്റുമായിട്ട് ഓട്ടോ കാഡ് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓട്ടോ കാഡിനെ പോലെ തന്നെയുള്ള എന്നാൽ തികച്ചും സ്വതന്ത്രമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. ലിബർ കാർഡ് എന്നാണ് അതിന് പറയുന്ന പേര്, ലിബർ കാർഡ്. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഒരു ഓപ്പൺ സോഴ്സാണ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ, തികച്ചും സൗജന്യമാണ്, നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, ഇത് മാറ്റം വരുത്തിയിട്ട് നമുക്ക് പുതിയ വേർഷൻ ഇറക്കാം. അപ്പോൾ അതാണ് ഈ ഓപ്പൺ സോഴ്സിൻ്റെ പ്രത്യേകത. ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം തരികയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിലായിട്ട് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ട്രെയിനിങ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ കിട്ടത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ലിബർ കാഡ്, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞങ്ങ് നിർത്തുകയാണ്. ഇതിൽ ഡിഫോൾട്ട് യൂണിറ്റ് ഉണ്ട് മില്ലിമീറ്റർ, നമ്മൾ തൽക്കാലം മീറ്ററാക്കുന്നു. പിന്നെ ലാംഗ്വേജ് ഒക്കെ ഉണ്ട്, നമ്മുടെ ലാംഗ്വേജ് ഇതിലില്ല. കമാൻഡ് ലാംഗ്വേജും നമ്മുടെ ലാംഗ്വേജും ഇല്ല, മലയാളം ഇല്ല, പകരം തമിഴൊക്കെ ഉണ്ട്. തമിഴ് വരെയുള്ള ലാംഗ്വേജുകൾ ഇതിനകത്തുണ്ട്, ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ കൺവീനിയൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് തന്നെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ലിബർ കാഡ് ഓപ്പണായി വന്നു. ദാ ഇതാണ് അതിൻ്റെ സ്ക്രീൻ. അപ്പോൾ ഇത് ഫ്രീ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ചില പോരായ്മകൾ, ചില ബഗ്ഗുകളുണ്ട്. അപ്പോൾ ആ ബഗ്ഗൊക്കെ ഓരോ അപ്ഡേഷൻ വരുമ്പോഴും പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഒരുപാട് ബഗ്ഗുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓട്ടോ കാഡിനോട് കിടപിടിക്കുന്ന അത്രയും പെർഫെക്റ്റായി മാറിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ബഗ് ഞാനിപ്പോൾ ആദ്യം കണ്ടത് കമാൻഡ് നോട്ട് ഫൗണ്ട് FN9 എന്ന് പറഞ്ഞിട്ടൊരു ബഗ്, ഇതിങ്ങനെ ബഗ് ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരുന്നതാണ്, അതൊരു ചെറിയ ബഗ്ഗാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ക്രീൻ. ഞാൻ ഇൻട്രൊഡക്ഷൻ മാത്രം പറയുകയാണ്. നമുക്കൊരു ലൈൻ വരയ്ക്കാം, 2 points ലൈൻ. എസ്കേപ്പ് കീ കൊടുക്കുമ്പോൾ ആ സെലക്ഷൻ ടൂൾ അങ്ങ് മാറും. അതായത് ഏത് ടൂളാണോ നമ്മൾ സെലക്ട് ചെയ്ത് അതങ്ങ് മാറും. സർക്കിൾ വരയ്ക്കാം, കണ്ടോ. വീണ്ടും അടുത്ത സർക്കിൾ നമുക്ക് അടുത്ത പോയിന്റിൽ നിന്ന് വരയ്ക്കാം. ഇനി ഈ ലൈൻസിനെ രണ്ട് സർക്കിളിൻ്റെയും സെൻറ്ററിലോട്ട് കൊണ്ടുവന്ന് ജോയിൻ ചെയ്യാം, കണ്ടോ. എസ്കേപ്പ് കൊടുക്കുക. സെലക്ട് ചെയ്യുക, ഇതും സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഡിറ്റിനകത്ത് ഡിലീറ്റ് സെലക്റ്റഡ് എന്ന ഓപ്ഷനുണ്ട്, ഡിലീറ്റ് ചെയ്യാം. ചില സമയങ്ങളിൽ കീബോർഡിലാണ് ഡിലീറ്റ് കൊടുത്താലും എടുക്കും, അതൊരു ചെറിയ ബഗ്ഗാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ബഗ്ഗുകൾ, ചെറിയ ചെറിയ എറർസ് മാത്രമുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. വളരെ സിമ്പിളാണ്, നമുക്ക് PDF ആയിട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഫയലിൽ പ്രിൻ്റ് പ്രിവ്യൂ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ലൈൻ ജോയിൻ്റ് ആയിട്ടില്ല. ആ ജോയിൻ്റ് ആവുന്നതൊക്കെ ഇവിടെ സ്നാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടൂളുകളുണ്ട്, ഈ താഴെ കാണിക്കുന്ന ആ സ്നാപ്പിംഗ് സെലക്ട് ചെയ്ത് ചെയ്താൽ, ഇത് ഞാൻ റഫായിട്ട് വരച്ചെന്നേ ഉള്ളൂ, ആ സ്നാപ്പിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ജോയിൻ്റ് ആയി വരും. അത് ഓട്ടോ കാഡ് അറിയാവുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് പ്രയോജനം. ഇനി അതല്ല ഇത് പഠിക്കണം എന്നുള്ളവരാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വീഡിയോ പഠിക്കണം എന്നിടുക. തീർച്ചയായിട്ടും ഇതിൻ്റെ ഓരോ ഓപ്ഷൻസിനെയും പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇടുന്ന വീഡിയോ കിട്ടുകയുള്ളൂ എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. പരമാവധി ആൾക്കാർ ഇത് പഠിക്കട്ടെ. ഒരുപാട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെയും, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, പിന്നെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് പ്രയോജനകരമാണ്. ഇതിൽ 2D ഡിസൈൻ മാത്രമേ ചെയ്യാൻ പറ്റൂ, 3D ഇല്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, 2D മാത്രമാണ്, 3D ഇല്ലാത്തതാണ്. പഠിക്കുന്ന എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുത്തി അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.